മലങ്കരയുടെ സൂര്യ തേജസ്സുമായിരുന്ന പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ഭാവ തിരുമനസിന്റെ സ്വപ്ന സാക്ഷാത്കാരമായ ശാസ്താംകോട്ടമാർ ഏലിയ ചാപ്പലങ്കണത്തിൽ ആ പരിശുദ്ധ പിതാവിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ ഈ സമ്മേളനം കൂടുവാൻ അനുവദിച്ച സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധ സഭയുടെ ഭാവി ഭാഗധേയത്തിൽ വഴിത്തിരിവാകുന്ന ഈ യോഗം വീണ്ടും നമ്മുടെ പ്രായാധിക്യത്തിലും വിളിച്ചുകൂട്ടുവാൻ ലഭിച്ച ദൈവ കൃപയ്ക്ക് മുൻപിൽ നാം നമ്ര ശിരസ്കനാണ്. വാത്സല്യ മക്കളെ, എപ്പിസ്കോപ്പന്മാരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നാം നടപ്പിൽ വരുത്തിയ മാനദണ്ഡങ്ങളും നടപടിച്ചട്ടങ്ങളും പ്രകാരം നമ്മുടെ 442/2009 നമ്പർ കൽപ്പന പ്രകാരം രൂപീകൃതമായ സ്ക്രീനിംഗ് കമ്മിറ്റി നമുക്ക് സമർപ്പിച്ച 14 പേരുകളിൽ നിന്ന് 2010 ജനുവരി 21 സമ്മേളിച്ച അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുത്ത 11 പേരുകളാണ് ഈ മഹാസമിതിയുടെ മുൻപാകെ നാം നൽകുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പേരുവിവരങ്ങളും മറ്റും നമ്മുടെ കാതോലിക്കേറ്റ് ഓഫീസിൽ നിന്ന് അയച്ചു തന്നിരുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭയുടെ അഭ്യുന്നതി ലക്ഷ്യമിട്ടുകൊണ്ടല്ലാതെ നാം ഒന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. സ്വാർത്ഥമോഹങ്ങളോ വ്യക്തി താൽപര്യങ്ങളോ നമ്മെ ഒട്ടും സ്വാധീനിച്ചിട്ടില്ല. അച്ചടക്കവും ആത്മീയ ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന സഭയായി പത്മോസ് ദ്വീപിൽ വെച്ച് വൃദ്ധനായ യോഹന്നാൻ ശ്ലീഹ ദർശിച്ച മനുഷ്യരോടുകൂടെയുള്ള ദൈവത്തിന്റെ കൂടാരമായി മലങ്കര സഭ തീരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, ഒരു വൃദ്ധ പിതാവിന്റെ ആഗ്രഹം എന്ന നിലയിൽ. മക്കളെ, നിങ്ങൾ ഇത് സ്വീകരിക്കണം. ബലഹീനനായ നമ്മുടെ ജീവനേക്കാൾ വലുതായി നാം കാണുന്നത് പരിശുദ്ധ സഭയുടെ ശ്രേയസ്സും മഹത്വവുമാണ്. ഈ സഭയെ വേദനിപ്പിക്കുവാൻ മക്കളെ നിങ്ങൾ ആരും മുതിരരുത്. ബലഹീനനായ നമ്മോടൊപ്പം പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീർ വാർക്കുന്ന അനേകർ ഈ സഭയിൽ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഈ അസോസിയേഷൻ യോഗം. മക്കളെ, സഭ ദുർബലപ്പെടുവാനും പരിഹസിക്കപ്പെടുവാനും ഇടയാക്കരുത്. പരിശുദ്ധ സഭയുടെ തെക്കൻ മേഖലയിൽ സമ്മേളിക്കുന്ന പ്രഥമ അസോസിയേഷൻ എന്ന നിലയിൽ ഈ അസോസിയേഷൻ വൻ വിജയമാക്കണം. പരിശുദ്ധ സഭ നേരിടുന്ന പ്രയാസങ്ങളിൽ പ്രധാനമായുള്ളത് മേൽപ്പട്ടക്കാരുടെ അഭാവമാണ്. യോഗ്യരായ 11 നാമനിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അതിൽ നിന്ന് 7 പേരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. പരിശുദ്ധ സഭാ ശുശ്രൂഷയുടെ വിവിധ മേഖലകളിൽ കഴിവും പ്രാവീണ്യവും തെളിയിച്ചവരും അച്ചടക്ക ജീവിതം നയിക്കുന്നവരുമായ പുരോഹിതരാണ് ഈ 11 പേരുമെന്ന് പരിശുദ്ധ സഭയുടെ പ്രധാന ചുമതലക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥികളിൽ ചിലരെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുന്ന വിധം വ്യാജ പ്രസ്താവനകളും ലഘുലേഖകളും ചില കേന്ദ്രങ്ങളിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്നതിൽ നാം വളരെ ദുഃഖിതനാണ്. ദൈവമുൻപാകെ ഏറ്റവും നിന്ദ്യമായ ഇത്തരം പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങളെ സ്വാധീനിക്കുവാൻ ഇടയാകരുത്. യെരുശലേമിന്റെ ദുസ്ഥിതിയും തകർച്ചയും കണ്ട് മനസ്സുരുകി കരയുന്ന നെഹെമ്യാവിന്റെ അനുഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. നിരാശയിലായിരുന്ന യഹൂദജനത്തെ ശക്തീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: വരുവേൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക. വാത്സല്യ മക്കളെ, മലങ്കര സഭയുടെ മേലുള്ള നിന്ദയും പരിഹാസവും മാറ്റുവാൻ ഈ അസോസിയേഷനും തെരഞ്ഞെടുപ്പും നമുക്ക് പ്രയോജനപ്പെടുത്താം. പരിശുദ്ധാത്മബോധത്തോടെ പരിശുദ്ധ സഭ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ അധികാരവും ഉത്തരവാദിത്വവും തെരഞ്ഞു കണക്കിലെടുത്ത് 11 പേരിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ സഭയെ നയിക്കുവാൻ പ്രാപ്തിയുള്ളവരും പരിശുദ്ധാത്മ നിറവുള്ളവരുമായ
ഏഴുപേരെ തിരഞ്ഞെടുക്കണം. അപ്പോസ്തോല പ്രവർത്തികൾ 6:3 ഇങ്ങനെ നാം വായിക്കുന്നു. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തിരഞ്ഞുകൊള്ളുവീൻ. ആയതിനാൽ ആദിമസഭയിൽ എന്ന പോലെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി 7 നിങ്ങൾ തിരഞ്ഞെടുത്ത് ബലഹീനനായ നമുക്ക് നൽകണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് വീണ്ടും നാം ആവശ്യപ്പെടുന്നു. അതിനാവശ്യമായ നടപടികൾ നാം നിങ്ങൾക്കയച്ച കൽപ്പന പ്രകാരം ഇന്നിവിടെ പൂർത്തീകരിക്കണം. നമ്മുടെ മനസ്സിനെ വേദനയുണ്ടാക്കും വിധം ആരും പ്രവർത്തിക്കരുത്. ഇതം പ്രഥമമായി ഒരു അസോസിയേഷൻ 2 മേൽക്കപ്പെട്ടക്കാരെ തെരഞ്ഞെടുക്കുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പരിശുദ്ധ സഭയ്ക്കായി 2 14 മേൽപ്പെട്ടക്കാരെ തെരഞ്ഞെടുക്കുക വഴി ഈ അസോസിയേഷൻ ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനം ഉറപ്പിക്കുക കൂടിയാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്. വിശ്വാസ സമൂഹത്തിന്റെ ആലോചനയോ അറിവോ സമ്മതമോ കൂടാതെ വ്യക്തി താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി ദിനം പ്രതി മേൽപ്പെട്ടക്കാരെ സൃഷ്ടിക്കുന്ന ശുഭകരമല്ലാത്ത കാഴ്ച അടുത്ത കാലത്തായി കേരളത്തിൽ നാം കണ്ടുവരികയാണല്ലോ. ഈ സാഹചര്യത്തിൽ ദൈവാത്മാവിൽ ആശ്രയിച്ച് സഭാമക്കളുടെ പൂർണ്ണ സഹകരണത്തോടെ മേൽപ്പെട്ടക്കാരെ തെരഞ്ഞെടുക്കുന്ന പാരമ്പര്യത്തിൽ നമുക്ക് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അംഗങ്ങളായ നിങ്ങളേവരും മലങ്കര സഭയുടെ അഖണ്ഡതയ്ക്കും ശ്രേയസ്സിനും അഭിമാനത്തിനും എന്ത് ത്യാഗവും സഹിച്ച് സമർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കുന്നവരാണെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. ആയതിനാൽ ഇപ്പോഴത്തെ നമ്മുടെ പ്രയാസഘട്ടത്തിലും നിങ്ങളേവരും ഈ മഹായോഗത്തിന്റെ അന്തസ്സും യശസ്സും ഉയർത്തിപ്പിടിക്കുമെന്നും നമ്മുടെ കരങ്ങൾക്ക് ശക്തി പകരുമെന്നും നമുക്ക് ആഴമായ ഉറപ്പുണ്ട്. ബലഹീനനായ നാം സഭാ ശുശ്രൂഷയുടെ സായാഹ്നത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ സഭയുടെ കൊമ്പ് ഉയർന്നു കാണുവാനുള്ള നമ്മുടെ അഭിവാഞ്ഛ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതിലും അധികമാണ്. മക്കളെ, കുറ്റങ്ങളും കുറവുകളും ദൈവനാമത്തിൽ നിങ്ങൾ മറക്കുക. നമ്മുടെ സഭ, നമ്മുടെ പിതാക്കന്മാർ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച് വളർത്തിയ സഭ ഒട്ടും പുറകോട്ട് പോകുവാൻ നിങ്ങൾ ആരും അനുവദിക്കരുത്. മേൽപ്പെട്ട സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനായി അത്യധ്വാനം ചെയ്ത് വിളിച്ചുകൂട്ടിയ ഈ അസോസിയേഷൻ യോഗം എല്ലാ പ്രകാരത്തിലും വിജയിപ്പിക്കുവാനും 7 തിരഞ്ഞെടുക്കുവാനും ദൈവനാമത്തിൽ നാം വീണ്ടും നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ഈ അസോസിയേഷൻ യോഗ ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നമ്മുടെ സഹോദരൻ അഭിവന്യ സക്കറിയാമാർ അന്തോണിയോസ് മെത്രാപോലിത്ത, ജനറൽ കൺവീനറായി പ്രവർത്തിച്ച അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ നാം അഭിനന്ദിക്കുന്നു. മലങ്കര സഭയുടെ നിലനിൽപ്പിനും അഭ്യുന്നതിക്കും വേണ്ടി അധ്വാനിച്ച അർക്കദിയാക്കോന്മാരുടെയും മാർത്തോമാ മെത്രാപോലിത്തന്മാരുടെയും ഭാഗ്യസ്മരണാർഹരായ നമ്മുടെ മുൻഗാമികളായ പിതാക്കന്മാരുടെയും പരിശുദ്ധനായ പരിമല പിതാവിന്റെയും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം യജ്ഞിച്ച പരിശുദ്ധ വട്ടശേരൽ ഗീവർഗീസ്മാ ദിവ്യനാസിയോസ് മെത്രാപോലീത്തായുടെയും മധ്യസ്ഥതയിൽ നമുക്ക് ശരണപ്പെടാം. സഭാഗാത്രത്തിന് പോറലേൽക്കാം.